ഹലോ ഗൈസ്, ടൈം ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് വയനാട് ജില്ലയിലെ മക്കിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. മക്കിയാട് ഒരു ജോൺ എന്ന് പറഞ്ഞു ചേട്ടനുണ്ട്. ആ ചേട്ടനൊരു വെറൈറ്റി മനുഷ്യനാണ്. കാരണം വെച്ചാൽ പുള്ളിക്ക് ഒരുപാട് കൃഷി കാര്യങ്ങൾ, കുളങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീറ്റ രാവിലെ കിട്ടിയിട്ടില്ലേ? പറയാം പടപടാന്ന് കേട്ടോ. നമ്മളെ രാവിലെ ഞാൻ മോട്ടർ കൊണ്ട് പോയത്, വെള്ളം കൊണ്ട് പോയതാ മാറ്റാൻ വേണ്ടി. ഇതെന്തിൻ്റെ കുഞ്ഞുങ്ങളോ? ഇത് അനാബസ്. അനാബസ്? അനാബസ്. ഇത് വലിയതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു ഒറ്റ മീൻ ഇടാൻ പറ്റും. ആ ആക്രമണകാരി ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യില്ല. ഇവര് തമ്മിലില്ല, ഇവര് തമ്മിലില്ല. ഇതിന് ഇതിന് പല്ലാണ്. ബാക്കിയുള്ള നാക്കും ഇതും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മറ്റേ എന്താ കഴിഞ്ഞു. ഇത് മറ്റേ പല്ല്, ഇതിന് നട്ടണം പല്ലായിരിക്കും. അത് നമുക്ക് കാണാൻ പറ്റുമോ? ഒരു കുഞ്ഞിനെ പിടിച്ച് ഇപ്പം കാണാൻ പറ്റില്ല, കാണും പല്ലായിട്ടുണ്ടാവും. അടിപൊളി വീടാട്ടോ അത്. ചേട്ടൻ ഉണ്ടാക്കിയതാ? അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. ഇത് കോൺക്രീറ്റ് ചെയ്ത് സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നതാണിത്. ഇത് ഉറവക്കണ്ണാണ്. ഇവിടുന്നാണ് നമ്മുടെ വെള്ളം ഫുൾ ഈ കിണറിലോട്ട് അടക്കം വരുന്ന ഈ എല്ലാ കുളത്തിലോട്ടും വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഉറവക്കണ്ണാണ്. ഉറവക്കണ്ണാണ് നമ്മളത്. ഉറവക്കണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഉറവക്കണ്ണെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ ഉറവെടുക്കാന്ന് പറഞ്ഞാൽ. അതിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന പോയിന്റ്, അതായത് ഓലി, പഴയ ഓലിയൊക്കെ പോലെ ഓലി പോലെ ഓലിയായിരുന്നു വണ്ടി ഇവിടെ ഓലിയായിരുന്നു. അതിൻ്റെ ഇതാണ്. ഇത് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്, ഇവിടെ തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ. സമ്മനില്ല മറ്റേ ഡിപ്പാർട്ട്മെന്റിന്റെ, അവരെന്നെ വിളിച്ചിട്ട് വന്ന് അതൊന്നും കൂടെ അളന്നിട്ട് എന്താണ് അളവും കൊടുത്തിട്ട് മറ്റേ എറണാകുളത്ത് മറ്റേ പായ്ക്ക് ബുക്ക് ചെയ്യണം പറഞ്ഞ. ഇത് സംസാരമൊക്കെ ചെയ്ത പോലെ കുമ്പളക്കണ്ടി അതൊന്ന് ശരിയാക്കി കൊടുക്കണം. അപ്പം ഞാനിത് വരുന്നുണ്ട്. മെഷീൻ അവിടെ ഉണ്ടോ? ഞാൻ വന്ന് അവിടെ ഉണ്ടാവോ? മറ്റേ എൻ്റെ അതിൻ്റെ കിറ്റ് അടക്കോ മറ്റേ പുറത്തെ ഇടുന്നേ. ആ ആ ആ ഞാനേ 2:12 ഞാനൊരു 3:30 ഞാനിവിടെ വരാൻ ശ്രമിക്കാം. പിന്നെ പയറില്ല, ഇനി മീനിനെ പിടിക്കണമെങ്കിൽ ഒന്ന് തപ്പി നോക്കണം. നോക്കണമെന്ന് മേടിച്ചാ. ആ ഞാനിതിൻ്റെ വെള്ളം മറ്റേ കയറ്റി ഇറക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നാ ശരി, മനസ്സിൽ നടക്ക. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ജോൺ, ചേട്ടക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്? 50-ാമത്തെ വയസ്സിലാണ്. 49 കഴിഞ്ഞ് ജൂലൈ 27 50 വയസ്സ് പൂർത്തിയായി. 51 കടക്കുന്നു. ഈ മീൻ കുളത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് ഒത്തിരി നാളായോ? ഇനി 6 വർഷമായി. 6 വർഷമായി. ലാഭമാണോ? ലാഭകരമാണോ? ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ലാഭത്തെക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാനസിക ഒരു സംതൃപ്തി എന്ന് പറയും. വിഷമം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സമയത്ത് ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മീൻ മീനിങ്ങൾക്ക് തീറ്റയും കൊടുത്ത് അതിലെ കൂടെ കറങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു മാനസികമായിട്ട് നമുക്കൊരു ഉന്മേഷം കിട്ടും. ഉന്മേഷം കിട്ടും. അതെൻ്റെ ഞാൻ പഠിച്ചൊരു ദിവസമാണ്. അതിപ്പോൾ എല്ലാവർക്കും അത് കിട്ടിക്കണമെന്നില്ല, എല്ലാവർക്കും ആ ഒരു മൈൻഡ് ഉണ്ടായിക്കണമെന്നില്ല. ചേട്ടനിപ്പം കേരളത്തിൽ ഉടനീളം അത് ചെയ്തു കൊടുക്കുന്നുണ്ടോ? അല്ലേ, കേരളത്തിലില്ല, കേരളത്തിൽ പുറത്തോട്ടില്ല. പക്ഷേ ഇവിടെ ഈ വയനാട് ജില്ലയിലെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പ്രൊമോട്ടർ, നമ്മൾ സർക്കാർ പ്രൊമോട്ടർ പറയുന്നവരെന്താവും, അവർ നമ്മൾ പറയും മറ്റേ ഇന്ന ഇന്ന പോലെ ഇന്ന അളവിൽ കുഴിച്ചിടണം. അപ്പോൾ ഈ അള ഈ കുഴിക്കുന്നതിലും അളക്കുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേലെ നമ്മൾ കുളം കുഴിക്കുമ്പോൾ കട്ടിങ് ആകാൻ പാടില്ല. നമ്മൾ ഒരു 40 ചെരിച്ച് എടുക്കുക, അവിടുന്ന് പിന്നെ ഒരു 80 വീണ്ടും ചെരിച്ചെടുക്കുക. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ മീനിനെ നമ്മൾ തീറ്റയെല്ലാം കൊടുത്ത് മീൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, വിസർജനം, ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കും. ഇത് എവിടെയും പോകുന്നില്ല, കെട്ടി കിടക്കും അടിയിൽ തന്നെ. അടിയിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇത് അത് കൂടെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അമോണിയ എന്ന് പറഞ്ഞൊരു ഇത് വരും, അസുഖം വരും. അമോണിയ വന്നു കഴിഞ്ഞാൽ അത് മീൻ ചാവും, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മളതിൽ ഈ വെഞ്ചറി എന്ന് പറഞ്ഞ സംഭവം, ഒരു ഒരു ചിപ്പിൻ്റെ മോട്ടറിൽ ഫിറ്റാക്കുന്നത് ആ സാധനം, അത് എൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ കൊടുത്തേക്കാണ്. അത് ഇതായി കഴിഞ്ഞാൽ ഒരു സൈഡിൽ, കുളത്തിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ ഏതാണ്ട് ഒരു 2-3 മീറ്റർ എയറും
മേറ്റ വെള്ളം കൂടെ ഒന്ന് ചേർന്ന് ആ തള്ളലിൽ എന്താവും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കറങ്ങും, റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വേസ്റ്റ് അവിടെ ഇവിടെ എല്ലാം അടിഞ്ഞു കൂടി ഇത് കംപ്ലീറ്റ് കറങ്ങി അടിയിൽ വന്ന് ഒരു സ്പോട്ട് ഉണ്ടാവും, അവിടെ വന്ന് കൂടും. അതായത് അതിന് നമ്മൾ അതാണ് ഇത്ര ഡിഗ്രി ചെരിച്ച് വെക്കണം, പിന്നെ വീണ്ടും ചെരിച്ച് വരണം, ഏറ്റവും അടി ഒരു കുഴിയായിരിക്കും. അപ്പോൾ ഇത് ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താവും ഇതിൻ്റെ വേസ്റ്റ് കംപ്ലീറ്റ് അമോണിയം എല്ലാ വേസ്റ്റിൻ്റെ കുഴിയിൽ വന്നിട്ടുണ്ടാവും, അവിടെ നമ്മളൊരു മോട്ടർ വെക്കുന്നുണ്ട്. ഈ വെഞ്ചറി വെച്ച മോട്ടറിൽ തന്നെ കണക്ട് ചെയ്ത് വെക്കുന്നതാണ്. അവിടെ നിന്ന് ഒരു വുഡ് വാലും വെച്ച് അവിടെ നിന്ന് വെച്ചാൽ ഈ വേസ്റ്റ് കംപ്ലീറ്റ് ഉണ്ടാവും, വലിച്ച് പുറന്തള്ളും. ഇതിപ്പോൾ ഇവിടെ എത്ര കുളമുണ്ട്? നാല്. ഇവിടെ ഇപ്പോൾ 1, 2, 3 വലിയ കുളവും 2 ചെറിയ കുളവും. ഈ വലിയ പിന്നെ അപ്പുറം വേറൊരു കുളം, പിന്നെ ഇതിൻ്റെ താഴെ ഒരു കുളം. കുളം എണ്ണി കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 കുളം. എല്ലാ കുളത്തിലും ഒരേ ടൈപ്പ് മീനായിരുന്നു? അല്ലല്ല, അതിലുള്ളത് മറ്റേ ചിത്രലാടയും ഗിഫ്റ്റും രണ്ട് സൈസ് അതിലുണ്ട്. ഇതിൽ പിന്നെ നാച്ചുറൽ കുളം. ഇതിനകത്ത് എന്താ? ഇതിൽ റോഗുണ്ട്, കട്ട്ലയുണ്ട്, ചെമ്പല്ലിയുണ്ട്, ആസാമ്പാളയുണ്ട്, ചിത്രലാടയുണ്ട്, ഗിഫ്റ്റുണ്ട്, ഗ്രാസ് കാക്കും. ഇതെല്ലാം മിക്സായിട്ട് കിടക്കും. ഇതല്ല, ഇത് തമ്മി തമ്മി മറ്റേ ആക്രമിക്കുന്ന ഒന്നുമില്ല, ഒന്നുമില്ല. അത് ആക്രമിക്കുന്ന സാധനമാണ് അതിൻ്റെ അകത്തുള്ള ചെറുത്, അനാബസ് എന്ന് പറയും. അതാണ് വലിയ കുളത്തിൽ. അത് ഇതിനെ ക്വാറന്റൈനിൽ ഇട്ടേക്കും. അത് മരുന്നിട്ടിട്ട് അത് മറ്റേ കൊണ്ടുവന്നിട്ട് ഏതാണ്ട് ഒരു മാസമായിക്കണം. അത് ഇവിടെ നിന്ന്? അത് മറ്റേ ഇവിടുന്ന് വിജയവാഡയിൽനിന്ന്. അത് ഫിഷറീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കുളമാണ് ഇന്നത്. ഇതും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. അപ്പോൾ അതിലോട്ടേക്ക് ഇടാനുള്ള കുഞ്ഞുങ്ങളെ തന്നാണ് ഇപ്പോൾ ക്വാറന്റൈനിൽ ഇട്ടേക്കുന്നതാണ്. ഏതൊരു ഒരു 40-45 ദിവസം കഴിയുമ്പോൾ എന്താവും, അതാണ് വെള്ളം ഇപ്പോൾ അതിൽ കുറച്ചിട്ടേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പിട്ട് കല്ലുപ്പിട്ട് കഴുകണം. കല്ലുപ്പിട്ട് കഴുകണം. ആ കാരണം ഈ പുതിയ പടുതേൻ്റെ എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും കെമിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താവും മീൻ ദോഷം. കാരണം ഇത്രയുള്ള കുഞ്ഞുങ്ങളെ ഇടുന്നത്. ആ വലിയ കുളത്തിൽ എത്ര മീൻ കൊള്ളും? അതിൻ്റെ അകത്ത് മറ്റേ ഇവർ പറയുന്നത് 1200 പറഞ്ഞത്. 1000, 1200 ഇതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷെ നമ്മൾ അവർ പറഞ്ഞതിനേക്കാൾ ഇപ്പോഴും കൂടുതലായിരിക്കും ഉണ്ടോ നമ്മുടെ കുളം. നമ്മൾ പണിത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കില്ല, ഇച്ചിരി കൂടുതൽ വരുള്ളൂ. നമ്മളന്നേരം എന്താവും ഒരു 1200 1500 കുഞ്ഞുങ്ങൾ എന്തോ വാങ്ങിയിടും. ഒരു 10-200 രൂപ തണുപ്പായതുകൊണ്ട് ചാവുന്നുണ്ട്. അതിൻ്റെ ഞാൻ കാണിച്ചില്ല, അതിൻ്റെ അകത്തുണ്ട് ചത്ത്, ഞാൻ പൊന്തിക്കുവാണ്. 10-40 എത്ര? അത് കണ്ടായിരുന്നു. അത് എന്തിൻ്റെ മീനാണ്? അത് റോഗ്. റോഗ് അതും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്, ഫിഷറീസിൻ്റെയാണ്. കാരപ്പുഴയിൽ അവർ തന്ന. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് ഇനി ആരെല്ലാം ഉണ്ടെങ്കിൽ എന്താവും, നമ്മൾ അതൊരു പൈസ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല. നമ്മളെന്താവും പാർട്ടി ഇതിനോട് താല്പര്യമുള്ളവർക്ക് എന്താവും. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്തായാലും ഒരു ടീം വന്ന് പിള്ളേരാ 3-4 പിള്ളേർ 2 മീൻ കുഞ്ഞുങ്ങളെ തരുമെന്ന് വെച്ചാൽ എത്രയാണെന്ന് വെച്ചാൽ പൈസ എല്ലാം മറക്കി പിടിച്ചോണ്ട് വന്ന്. അപ്പോൾ എത്ര എണ്ണം വേണമെന്ന് വെച്ച്. അപ്പോൾ അതിനോട് ചോദിച്ചു ഇത്ര കുളത്തിൽ എത്ര ഇടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ഇത്ര കുളമാണ്, ഇത്രയേ ഉള്ളു, നിങ്ങൾ അതിൽ തുടങ്ങുന്നതാണ് കാര്യം, നിങ്ങൾ കുറച്ച് കൊണ്ടിടുന്ന് നോക്ക്. അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, നല്ല ഡെവലപ്പ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കും. അങ്ങനെ അവർ വന്നിട്ട് എന്തായി എത്ര വേണമെന്ന് വെച്ചാൽ ഒരു 50 കുഞ്ഞുങ്ങളെ തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് വില ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ 50 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നതെന്ന് തമാശന് പിള്ളേർ. അപ്പം ഒരു 50 രൂപയ്ക്കാണെങ്കിൽ അത്രയും വേണ്ട 10 മതി, കാരണം അവരുടെ ആ 500 രൂപയെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു 500 രൂപ കൊണ്ടാണ്, 500 രൂപ മടക്കി വെച്ചോ, കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്, ചുരുക്കി പിടിച്ചു വെക്കുകയാണ്. ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് പിള്ളേ അതെ, ചെറിയ തീരെ ചെറുതല്ല. ഞാൻ എന്തായി ഇവരുടെ പൈസ എല്ലാം വാങ്ങിയിട്ട് എന്താക്കി, ഞാൻ എന്തൊരു കവറിൻ്റെ അകത്ത് അതിൻ്റെ കവർ അതിൽ നിറച്ചെന്താക്കി ഞാൻ കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടിയതായി 10 എന്നുള്ള 15 കൊടുത്തു. ആയിക്കോട്ടെ, വളരെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു തൽക്കാലം 500 തിരിച്ചു പിടിച്ചു. ഒരു തമാശക്ക് അല്ലെ, സീരിയസ് മനസ്സിലാണ്. ഇത് പൈസയും കൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളവർക്ക് മനസ്സിലാകണം, വെറും ഫ്രീ ആയിട്ടല്ല എന്നുള്ളവർക്ക് മനസ്സിലാകണം. തുടങ്ങുന്നതല്ലേ ഭയങ്കര സന്തോഷം. 500 രൂപയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങളും കിട്ടി, 500 രൂപയും കിട്ടി. നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ ലാഭം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ കുളത്തിൽ ഇതിലല്ല ഫിഷറീസിൻ്റെ ആ കുളത്തിൽ ഞാൻ 1000 മീൻ ഇട്ട് നോട്ടിക്കും. 1000 മീൻ ഇട്ടതിൽ കുറേ ചത്തു പോവും. എങ്ങനെയാണ് നമ്മളൊരു ലാസ്റ്റ് പിടിക്കാൻ നേരം 800 മറ്റേ മീനിനെ നമ്മൾ കൂട്ടുന്നത്. അതിൻ്റെ ഈ നമ്മൾ കൊടുക്കുന്ന ചിലവും നമ്മൾ മറ്റേ വാങ്ങി കുഞ്ഞുങ്ങളുടെ ചിലവും ഇതെല്ലാം നോക്കി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന പൈസയുടെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കത് കുറഞ്ഞ പൈസ ലാഭം ഉണ്ടാവും. ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ല, ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊരിക്കലും നഷ്ടം വരുന്നില്ല. പക്ഷെ അത് അതിനേക്കാൾ കൂടുതൽ നമുക്ക് മാനസിക ഒരു സന്തോഷവും സുഖം ഉണ്ടാവും. നമ്മളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് ഇടുന്ന മീൻ വേറെ മീനുകളായിട്ടൊന്നും ഇടാം അറ്റാക്ക് ഇതിലോ? ഇതിലും മറ്റേ ഇടുന്ന അനാബസാണ്. അനാബസിനെ സാധാരണ കുളത്തിലിടാൻ പറ്റും? ഏത് കുളത്തിലിടാം, പക്ഷേ വേറെ ഒരു കുഞ്ഞിനെ ഇടാൻ പറ്റില്ല. അല്ല, ഇതിൻ്റെ അകത്ത് 7 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അതിൽ ഈ അനാബസിൻ്റെ മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ ബാക്കി എല്ലാത്തിനും അടിച്ചു? അല്ല, ഒരു ഡൗട്ട്. ഞാൻ എനിക്കൊരു സാധാരണ കുളമുണ്ട്, അതിനകത്ത് ഞാൻ കുറച്ച് സാധാരണ കുളം എന്ന് പറഞ്ഞാൽ പടുത കുളമാണ്, നാച്ചുറൽ കുളം. നാച്ചുറൽ കുളം. അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടായിരുന്നു, ഗിഫ്റ്റ് തിലോപ്പിയ. അപ്പം അതിനകത്ത് വേറെ കുറച്ച് പാഴ് മീനുകളുണ്ട്. പാഴ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് മീനുകൾ എന്തോ ആയിക്കോട്ടെ. ആ പക്ഷേ ഒറ്റ മീൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഇട്ട മീൻ കംപ്ലീറ്റ് 450 കുഞ്ഞുങ്ങളെ കിട്ടും. വലുതും ഇവർ തിന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് തിന്നും, സ്വന്തം കുഞ്ഞുങ്ങളെ അത്യാവശ്യം തിന്നും. നമ്മളിപ്പോൾ ഇവരുടെ ക്ലാസ്സും മറ്റേ ഫിഷറീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ്സിനൊക്കെ പോയി മറ്റേ വൈത്തിരി കാരാപ്പുഴയുടെ ക്ലാസ്സിനൊക്കെ പോയി ഇതിലെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഈ വലിയ മീൻ ചേർത്ത് ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ താപ്പിന് കിട്ടിയാൽ തിന്നും. ഈ മീൻ തിന്നില്ല എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാണ് തിന്നും. അപ്പം ഞാൻ ആ കുളത്തിൽ ഈ മീനിനെ കൊണ്ടിട്ട് കൊണ്ടിട്ട് ഏത്
മറ്റേ ഇത് അനാപസിന്റെയോ? അനാപസിനെ അനാപസിന്റെ അനാപസിനേക്കാളും വലിയ മീനിനെ കൊണ്ടിട്ട് ഞാൻ അനാപസ് ഉണ്ടാവില്ല, ആക്രമിക്കില്ല. ആക്രമിക്കില്ല. ഒരു പുലിക്കുട്ടിന്റെ അടുത്ത് മനുഷ്യൻ നിന്ന് കഴിഞ്ഞാൽ പുലിക്കുട്ടി എന്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അതിനായിട്ടില്ല. അത് ആ സമയം ആ പുലിക്കുട്ടി ഒരു 6 മാസം കഴിയുമ്പോൾ നമുക്കൊന്ന് ചെല്ലാവോ? വലുതായിട്ട് കൊണ്ടുവരണം അല്ലേ? അതായത് ഇതിനേക്കാളും അനാപസിനേക്കാളും വലിയ മീനാണ് ഈ ആക്രമിക്കില്ല. ഇത് തോറ്റുപോലെ തിരിച്ച് ഇതാക്കൂലേ? പക്ഷെ കുഞ്ഞുങ്ങൾ ഇടുമ്പോ അനാപസിന്റെ ഒപ്പം വേറെ കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അടിച്ചാൽ, കാരണം ഇതിന് പല്ലാണ്, ഇതിന് നട്ടറിന്. അനാപസ് എത്ര കിലോ ആവും? അനാപസ് ഇവര് പറഞ്ഞ ഇത് അത് അധികം വരുമ്പോൾ വെക്കൂല, ഒരു 350-400 ഗ്രാമേ ആവുള്ളൂ. അത്ര ആവുള്ളൂ. ഉണ്ടാവും. പിന്നെ 2-3 വർഷം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ ഒരു 700-800 ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ശരിക്കും വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസം കൂടുമ്പോ ഒരു 6 മാസം കൂടുമ്പോൾ ഏതാണ്ട് 300-350 ഗ്രാം കഷ്ടി വരും. പക്ഷേ ഇതിന് ഇച്ചിരി റേഞ്ചുള്ള സാധനമാണ്, വിലയുള്ളതാണ്. ഇതിന് മാർക്കറ്റ് ഉണ്ട്. ഇതിന് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ആസാം വാളയാണ്. ഒരു മനുഷ്യനും വേണ്ട വാള മാർക്കറ്റില്ല. ആ ഇവിടെ 100 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റും? നമുക്കൊരു 200 രൂപയെങ്കിലും മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് കിട്ടിയിരിക്കണം. നമുക്ക് ഒക്കണമെങ്കിൽ ഒക്കണം എന്ന് പറഞ്ഞാൽ നഷ്ടം വരാണ്ടിരിക്കണമെങ്കിൽ. ഇതിനകത്ത് ഏറ്റവും വലിയ മീനാവുന്ന മീൻ ഏതാ? ഇതിൻ്റെ അകത്ത് മറ്റേ റോഗുണ്ട്. റോഗ്? റോഗുണ്ട്, ചെമ്പല്ലിയുണ്ട്, കട്ടിലുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഉള്ള പതിയൊന്നും ആയിട്ട് ഞാൻ ഇട്ടിട്ട് ഒരു 3 വർഷമായി കാണാം. ഇപ്പം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 3 കിലോ അത്ര ഉണ്ടാവുള്ളൂ. അത്ര ഇതിൻ്റെ അകത്ത് നാച്ചുറൽ കോളം. ഇത് രണ്ടാൾ സാഴ്ചയാണിത്. ഇത് ഞാനിത് കൃഷി ആവശ്യത്തിന് വേണ്ടി മറ്റേ പറമ്പിൽ നനയ്ക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് കാപ്പിയും കൂടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാണ്ട് മറ്റേ മീൻ വളർത്തിന് വേണ്ടി തുടങ്ങിയല്ല. ഇത് ഉണ്ടാക്കിയതിന് ശേഷം അങ്ങനെ ഒരു തോന്നൽ, മീൻ കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ട്. അങ്ങനെ ബസ്സിലെ കൊണ്ടുപോയിട്ട് ഒരു 500 മീനിനെ കൊണ്ടുപോയിട്ട് അവ ഇടയും പെട്ടേക്കും തീറ്റയും കൊടുക്കും, കാണുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ വണ്ടി ഫീൽഡ് ആയിരുന്നു, ആ ഫീൽഡിൽ അങ്ങ് പോകും. അങ്ങനെ ഒരു മുഹൂർത്തിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ തീറ്റ കൊടുക്കാൻ വേണ്ടി ഒന്ന് നോക്കുമ്പോൾ ഉണ്ട് ഒരു ഇത്ര കിട്ടും, ഒരു 1/2 കിലോ ഉള്ള ഒരു മീനിനെ പൂന്തിങ്ങാണ്. അങ്ങനെ ഞാൻ പിന്നെ സൂക്ഷിച്ച് തീറ്റയിലിട്ട് നോക്കുമ്പോൾ ഉണ്ട് സംഭവം. നമുക്ക് സമയം കിട്ടാറില്ല, ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അന്ന് പറ്റിയത്. നോക്കുമ്പോൾ മുഴുത്ത മീനുകൾ. അപ്പോൾ എനിക്ക് തിരിഞ്ഞ് ഇത് വലുതാവും, വലിയ കുഴപ്പമില്ലാത്തതെന്ന്. അങ്ങനെ ഞാൻ എന്തായി, അന്ന് ഇവിടെയും തീറ്റ കിട്ടില്ല. ഇപ്പം ഇന്നിപ്പോൾ മറ്റേ ഇവിടെ കിട്ടി ജീപ്പാട്, മറ്റേ കുറ്റിയാടി പോകണം. കുറ്റിയാടില്ല, തൊട്ടിപ്പാലം. അവിടെ പോയിട്ട് തീറ്റ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇനി ഇട്ട് കൊടുക്കലെന്ന് കൊണ്ട് ലാസ്റ്റ് വലയൊക്കെ വീശിപ്പിടിച്ചു നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പൈസ എന്തായി കിട്ടി. കാരണം നമ്മളങ്ങനെ ഇതിനായിട്ട് മെനക്കെട്ട് എന്തായാലും തീറ്റ കൊടുക്കലും ഒന്നുമില്ല. വല്ലപ്പോഴും വന്നു നോക്കും, പിന്നെ അങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ കാണില്ല. അപ്പോൾ ഈ ഫുള്ള് കാട് പിടിച്ചേക്കാം ഇത്, ശ്രദ്ധയില്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വലിയ കുഴപ്പമില്ലാത്തത്. അങ്ങനെ അതിനോട് ചേർത്ത് പിന്നെ ഞാൻ അങ്ങോട്ട് ലാഭമല്ല നോക്കുന്നത്, നമുക്ക് നഷ്ടം വരേണ്ടിരുന്നാൽ മതി. നമുക്കിപ്പം കിട്ടുമ്പോൾ ചിലപ്പോൾ 500-1000 അതിൻ്റെ ചാക്കിനോ ഒക്കെ എടുത്ത് സാധനം എടുത്ത് നമ്മൾ ആവശ്യത്തിന് കൊടുക്കും. നമ്മുടെ കയ്യിൽ പൈസ ഒരു 5 പൈസ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കടയിട്ടാണെങ്കിൽ പോകുന്നത്, ഞാൻ മീൻ തെറ്റി എന്താ ഞാൻ അത് കൃത്യമായിട്ട് ഉണ്ടാവും. ഇതിപ്പോൾ ഒന്നിനില്ല, ഇപ്പോൾ 4 തീർന്നു. 4 തീർന്നു, 1 തീർന്നു, മറ്റേ 0.2.5 ആണ് ഇപ്പോൾ ആകെ. അതിനുള്ളേ ഉള്ളൂ, ഇതിനുള്ളതും ഇല്ല, അതിനുള്ള ഇന്നത്തേക്കും കൂടെ കഷ്ടി ആണോ? 2.5 ഇട്ട് കഴിഞ്ഞാൽ മറ്റേ തിന്നില്ല, പിന്നെ ചെറുതിന് കിട്ടൂല. 2.5 എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്, അതാ അവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ളത് 4 ഉള്ളത്, മറ്റേത് 0.6 ആണ്. അത് കുഞ്ഞും കൊള്ളു. ഇതിനുള്ളതും കറുപ്പ് മറ്റേ അനാപസിനും റോഗിനുള്ളു. നിങ്ങൾ എവിടെയെങ്കിലും ഈ ഏരിയയിൽ ഒരു മാവ് പൂത്ത് കണ്ടിട്ടുണ്ട് ഈ വർഷം? മാവ് പൊക്ക സമയമാവുന്നല്ലോ. മാവ് പൊക്കുന്ന സമയം ഡിസംബർ ജനുവരിയിലാണ് ഈ സമയത്താണ് പൂക്കുന്നത്. മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തു കഴിഞ്ഞാൽ മാവ് പൂക്കൂല. ആ സമയത്ത് കശുമാവ് തണുത്താലേ എന്താവുള്ളൂ, പൂക്കുള്ളൂ. ആ അങ്ങനെ പ്രത്യേകതയുണ്ട്. ഈ മാവ് കണ്ടെങ്കിൽ ഏലോക്കങ്ങൾ നാട്ടുകാർക്കൊക്കെ ഏരിയയിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മാവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, മാവ് അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് നോക്കിയോ ഇഷ്ടം പോലെ മാങ്ങയരി. കംപ്ലീറ്റ് നിങ്ങൾ അടുത്ത് എന്ത് പിടിച്ച് നോക്കിയോ കംപ്ലീറ്റ് മാങ്ങ ഉണ്ടായി കാണാം. കാരണം ഇത് ഈ നമ്മൾ ഉപ്പിലിട്ട് മാങ്ങ ഉണ്ടാവില്ലേ, ആ മാങ്ങയ്ക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസംബറിൽ പോട്ടെ, നമ്മളിപ്പോൾ ഇത് ആകുമ്പോൾ ഏതാണ്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആണ്. ഏപ്രിൽ ഇവിടെ മാങ്ങ പറിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ആ സാധനം കല്ലുണ്ട പോലെ ഉണ്ടോ? മറ്റേത് അരിഞ്ഞ് ഇതായി പോകും, അഴുകിപ്പോവും. ഇതാ കല്ല് പോലെ നിൽക്കും ഒരു കൊല്ലമൊക്കെ, ഒരു കൊല്ലമായിട്ട് ആ സാധനം ഇപ്പോഴും ഇത് ഇപ്പോഴും ഉണ്ട് വീട്ടിൽ. കല്ല് അതായത് ശോഷിക്കും ഇങ്ങോട്ട് ഇങ്ങനെ കട്ടിയാവും, കട്ടി വലുപ്പമാകല്ല, അത് ചുരുങ്ങുവാണ്. ശരിക്ക് ചുരുങ്ങിയിട്ട് എന്താവും ആ മാങ്ങ എന്താ, നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ നല്ല അലുവ കഷ്ണം പോലെ മുറിക്കും. അത് നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ ആ സാധനം എന്താവും, അരിക്കൂല. അതിൻ്റെ ആ ഒരു ജനസിൽ പെട്ടതാണ്, എന്താ നമുക്കറിയത്തില്ല അതിൻ്റെ പേര്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരറിയത്തില്ല. പഴവും കൊള്ളാം, നല്ല ചുവപ്പ് കളറാണ്. അതുകൊണ്ടാണ് ആ മാവ് ഈ കളി എല്ലാം കളിച്ച് ഞാൻ പെട്ടാണ്ടാണ് നിർത്തിയേക്കുന്നത്. കാരണം ഇതിൻ്റെ അതെല്ലാം വീണ് ശല്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് കളയാൻ തോന്നുന്നത് എന്താണ്, കറിയാം. നമുക്ക് മാത്രമല്ല നമ്മുടെ ഏരിയയിലുള്ള ഈ ചുറ്റുപാടുള്ള അയലോക്കാരെല്ലാം ഇതിനാണ് കൊണ്ടുപോകുന്നത്. നമ്മളായിട്ട് എന്തായാലും ഇത് നമുക്ക് ഈ ഈ ഒരു മാവിൻ്റെ ഇതിൽ ലാഭം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമില്ല, നാട്ടുകാർ കൊടുക്കല്ലോ. ചേട്ടന് വേറെ എന്നാ കൃഷി ഉണ്ട്? എനിക്ക് ഈ താഴെ കാണുന്ന നമ്മുടെ വാഴയാണ്. ആ വാഴത്തോട്ടം മുഴുവൻ ചേട്ടാ, താഴത്തോട്ടേക്ക് ഒരു 1000 വാഴയുണ്ട്. 1000 വാഴ വെച്ചാണ് ഇപ്പം ഏതാണ്ട് ഒരു 10-700 ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എന്തായി കേട് പിടിച്ച് പോയി. ഇതിന് ഇനി മുട്ടൊക്കെ കൊടുക്കാനാ? മുട്ട കൊടുക്കണമെങ്കിൽ അടുത്ത മാസം കൊടുക്കണം. ജനുവരി അടുത്ത മാസം കൊലയ്ക്കും ഇത്. അന്നേരം എന്താണ് കുത്തു കൊടുക്കണം? ഒറ്റയ്ക്കത്
ഒറ്റയ്ക്കുള്ള പരിപാടിയാ? സ്വന്തം സ്വന്തം ഷെയർ പരിപാടിക്ക് എന്നിട്ട് പിന്നെ എന്തിനാ അങ്ങോട്ടും കൂട്ടേണ്ടി ആയിരം വാഴയൊക്കെ വെക്കണമെങ്കിൽ പണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ ഏൽപ്പിച്ച്, ഞാൻ വണ്ടി പോകുന്നതിന് ഇപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ വണ്ടി പോകാത്തത്, അപ്പോൾ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എന്താ അവരെല്ലാം പണിയെല്ലാം തീർത്തേണ്ടി ചെമ്പിത്ര എന്ന് പറയാം അതും കൊടുക്കുക. നമുക്കൊരു കണക്കുണ്ടാകും ഇത്ര വാഴയ്ക്ക് ആയിരം വാഴയ്ക്ക് ഇത്ര പണി വരും എന്നുള്ളത് മനസ്സിൽ. ഇപ്പം അതെല്ലാം ഫുള്ള് ഇതിൽ നിന്ന് ഈ വാഴ ഏറ്റവും ഉഷാറാൻ കാരണം എന്തറിയാമോ, ഈ മീൻ്റെ ഈ അടിയിലത്തെ ഈ വേസ്റ്റ് വെള്ളമില്ലേ, ഇത് വളമാണ്, വളമാണ് അല്ലേ, ഏറ്റവും നല്ല പച്ചക്കറിക്ക്, അതായത് നൈസായിട്ടുള്ള അങ്ങനെയുള്ള ഇതിന്, ഈ വാഴയ്ക്കൊക്കെ നല്ലതാണ് അടിച്ച്. ഞാൻ സ്പ്രിംഗ്ലർ വെച്ച് പഠിച്ച് അടിച്ച് ഇന്നലെ വരെ അടിച്ചോണ്ടിരിക്കും, ആ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് അതാണ് ഇതുണ്ടല്ലോ കിടക്കുന്നല്ലേ, ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പണി ഇന്നിപ്പോൾ ഇതാണ് ഫുള്ള് അടിച്ച് നനയ്ക്കലാണ്. ഇതിൻ്റെ ഈ വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ വാഴയിൽ ചെന്ന് കഴിഞ്ഞാൽ വാഴയ്ക്ക് നല്ല ഉഷാറാണ്, നല്ല ഉഷാറായിട്ട് പോലെ കേട്ടോ. പച്ചക്കറിക്ക് നല്ലതാണ്, കാരണം ഇത് ഈ സർക്കാരിൻ്റെ സ്കീമിൽ തന്നെയുണ്ട്, എസ് ആർ എസ് അങ്ങനെ എന്തൊരു സ്കീമുണ്ട്. ആ സ്കീമിൽ മറ്റേ 7 ലക്ഷം രൂപേൻ്റെ ഒരു പ്രൊജക്റ്റാണ് മീൻ കുളത്തിൽ, ഒറ്റ കുളം. ആ കുളത്തിൽ നിന്ന് തന്നെ ഈ മറ്റേ അതിൻ്റെ സൈഡ് ഇങ്ങനെ ഇത്ര ഏരിയ കൂടണം, ആ ഏരിയ കംപ്ലീറ്റ് പച്ചക്കറിയാണ്. ആശ്രമക്കാർക്കുണ്ട് ബെൻഡിക്ട് മക്കിയുടെ ആശ്രമത്തിൽ. അത് ഇതിൻ്റെ ഈ വേസ്റ്റ് വെള്ളം ഇങ്ങനെ കയറി ഈ ചെടി അട്ടേൻ്റെ അതിൽ കൂടെ, അതായത് ഈ ചരൽ കല്ലൊക്കെ ഇട്ടിട്ട് മണ്ണെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടില്ല, അതിൻ്റെ അടിയിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോകും, അണ്ടി ഇങ്ങനെ പൈപ്പിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ട് ഏത് സാധനം ഫുൾ ടൈം ഈ നനഞ്ഞിരിക്കും. ഇത് തക്കാളിക്ക് എന്നെ ഉഷാറായി നിൽക്കുന്നറിയാം. അല്ല കയ്യിൽ വന്ന് തീറ്റ വന്ന് കാണാം, അത് പേടിച്ചിട്ട് വെള്ളം ഇറക്കിയിട്ടൊക്കെ അല്ലേ ഒരാഴ്ച കഴിഞ്ഞ് ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പളം കിട്ടി വരില്ല, അത് കൊമ്പളം ഈ കൊമ്പളം വരുന്നില്ല. നോക്കി വരുന്നുണ്ടോ? ഇതിൻ്റെ ലാഭം ആരാണ് ഇപ്പോൾ വില ഉണ്ടോ? ഇപ്പോൾ 28 രൂപ. എത്ര ആർക്കും കൊല ഉണ്ടാവില്ല, കൊടയിലും ഉണ്ടാവുള്ളൂ, കർണാടകയിലും ഉണ്ടാവുള്ളൂ, ഇവിടെ ആർക്കും കൊല ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് മാർക്കറ്റ് ഇത് തന്നെ ഇതാണ്, ഏതാണ്ട് ഇനി ഒരു എല്ലായിടത്തും കുലയ്ക്കാൻ തുടങ്ങുന്നു, കുറച്ച് തുടങ്ങി ആ ഒരവസ്ഥയിലാണുള്ളത്. ഒരു 3 മാസമാണ് കഴിഞ്ഞാൽ ഇവിടെ എന്താ കൂടുക, അതായത് ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസത്തിലാണ് ഇവിടുത്തെ മീൻ കൊലവുന്നതിൻ്റെ സമയം. ഭാഗ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇപ്രാവശ്യം ഉണ്ടാവും, ലോക്ക്ഡൗണിനോട് സാധ്യത കൂടും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്, വേറെ 48-50 രൂപ വില വന്ന കഴിഞ്ഞല്ലോ. ഞാൻ 48-ന് ഞാൻ കൊലവുത്തിയതാണ് ആയത്ത് കൊത്ത് 7 കൊല. രണ്ടാമത് മറ്റേ 10-30 കൊല കൊണ്ട് കൊടുത്ത് വില എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 രൂപ. പിന്നെ 18-21, 18-21 ആ രീതിയിലാണ് ലാഭം നമ്മൾ പറയുന്നത്. നമുക്ക് ആവറേജ് ഒരു 220 രൂപ കിലോയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ വലിയ ലാഭം ഒന്നുമില്ല, നഷ്ടമില്ലാണ്ട് ഒരു 180 രൂപയോളം വാഴയ്ക്ക് ഒരു വാഴയ്ക്ക് മുടക്കി വരും, പോട്ടി 20 രൂപ ലാഭം കൂട്ടി. അതിൻ്റെ മേലോട്ട് എത്ര കിട്ടുന്ന ബോണസാണ്, 150 രൂപയോളം ഈ വാഴ കുത്തടക്കം കിട്ടുന്നില്ല. 1, 2, 3 കൊളത്തും നിലവിൽ ഓൾറെഡിയിലുണ്ട് വരുന്നത്. അതിൽ നിന്ന് എന്താക്കും, പടുതാ കുളത്തിൽ നിന്ന് എന്താകും, ഒരു 2 മാസം കൂടുമ്പോൾ വെള്ളം മാറണം, കാരണം അമോണിയ എല്ലാം അടിഞ്ഞിട്ട് എന്താവും വെള്ളം വെറും മോശമായിരിക്കും. മറ്റേ പൈപ്പങ്ങളും പൈപ്പ് ഇട്ടിട്ട് ഇവിടെ താഴത്ത് മോട്ടറൊന്നും വേണ്ട, ഇതല്ലേ പൈപ്പ് ഇട്ടേക്കുന്നത്, ഈ പൈപ്പിൽ അങ്ങ് വലിച്ചങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടായി അടിയിലത്തെ കംപ്ലീറ്റ് വേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ ചാലി കയറി വെച്ചേക്കുന്ന ചാലി കയറി വാഴയ്ക്ക് വാഴേൻ്റെ ചാലല്ലേ, ഇത് അത് മറ്റേ ഇവിടെ നിൽക്കുന്ന വെള്ളം ഈ ചാലിലോട്ട് വിടുന്നു മാത്രം, എത്ര താഴ്ന്നു കിട്ടുന്നു അന്നേരം അതിനനുസരിച്ച് എന്താവും വെള്ളം ഫാസ്റ്റായിട്ട് പോകും. അപ്പൊ ചോട്ടിലല്ല ഒഴിക്കുന്നത്, മറ്റേ ഇതിന് നനയ്ക്കുന്നതാണ് ഉദ്ദേശിച്ചത്, ഇതിനാണ് നനയ്ക്കുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് മറ്റേ നേരെ സ്പ്രിംഗ്ലർ അവിടെ കണക്ട് ചെയ്ത് പോകണം, അവിടെ ഉണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ മറ്റേ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വെള്ളം കംപ്ലീറ്റ് ഉണ്ടാവും, സ്പ്രേ ചെയ്ത് മൊത്തം ഇലയിൽ കൂടെ എല്ലാം വീണ് കഴിഞ്ഞാൽ ഇത് വളമാണ്, അങ്ങനെ കേടുമില്ലാത്ത വളമാണ്. അത് ഒരിച്ചിറങ്ങി തണ്ടേ കൂടെ ഇറങ്ങിയിട്ട് എന്താ വാഴേൻ്റെ ചൂട്ടിൽ എന്താവും കിട്ടുകയും ചെയ്യും, ഇലയ്ക്ക് നല്ലതാണ്, നല്ല നല്ല കരുത്താണ്. വേണ്ടി ഇത് പച്ചക്കറിയൊക്കെ ഉണ്ട് ഇവിടെ, വേറെ പച്ചക്കറിയൊക്കെ മേലെ അവിടെ മേലെ നമ്മൾ ഇറങ്ങി വരുന്നിടത്തുണ്ട്, പിന്നെ വീട്ടിലാണ്, വീടിൻ്റെ മുറ്റത്തുണ്ട്, കുറേ മുറ്റത്തുണ്ട്, പച്ച പയറുണ്ട്, ക്യാരറ്റുണ്ട്. ഇവിടെ 1.5 ഏക്കർ എന്നാ പറയാനുള്ള ജനങ്ങളോടൊക്കെ മറ്റേ കർഷകന്റെ കർഷകന്റെ വിലാപം എന്നല്ലാണ്ട് വേറെ എന്ത് പറയണേ, എന്തുണ്ടാക്കി കഴിഞ്ഞാലും എന്തില്ല, നമ്മളെ വിൽക്കുന്ന സമയത്ത് ഉണ്ടാവൂല. ഇനിയിപ്പോ വിൽക്കുന്ന സമയത്ത് നമ്മൾ പേടിച്ച് പേടിച്ച് കുറഞ്ഞ കൃഷി ചെയ്യും, നഷ്ടമാണല്ലോ എന്ന് ഓർത്ത് അത് വളം എടുക്കുമ്പോൾ എടുക്കത്ത വിലയായിരിക്കും, അതിനുള്ള യോഗം നമുക്ക് ഉണ്ടാവില്ല. ഞാൻ പയർ കൃഷി സ്ഥിരം ചെയ്തോണ്ടിരുന്ന 5-8 കൊല്ലമായിട്ട് സ്ഥിരം ചെയ്തോണ്ടിരുന്ന, ഇക്കൊല്ലം ഗ്രോവകിലായിട്ട് ഈ കാലാവസ്ഥ തന്നെ അങ്ങനത്തെ കാലാവസ്ഥയായിരുന്നു, മഴ മാറാണ്ടുള്ള പച്ചക്കറിക്ക് പറ്റിയ കാലാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഗ്രോവ ബാഗിൽ എന്താക്കി, ഒരു 150 ചൂട് വെച്ചു ഉണ്ടായി. അന്ന് മുതൽ ഞാൻ എന്തായി 50 രൂപ ഉണ്ടായ വില, വിളവെടുക്കാൻ തുടങ്ങി അന്ന് 50 രൂപ വരെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വരെ വിറ്റു 50 രൂപയ്ക്കാണ്. സാധാരണ കിട്ടുന്ന 15 രൂപ 20 രൂപ, അപ്പം മറ്റേ ഒരു ഒന്ന് ഇടപെട്ടിട്ട് 50 കിലോ 60 കിലോ കൊടുക്കാനുണ്ടാവും, ഇപ്രാവശ്യം കൊടുക്കുകയാണ് 4 കിലോ 5 കിലോ 6 കിലോ. എന്നാലും 10-15 രൂപ അതിൻ്റെ എന്തായി, 15 രൂപ എന്തായി അപ്പൊ നമുക്ക് യോഗം കൂടെ വേണം ഇതിൻ്റെ. ഇപ്പം ഇപ്പൊ ലാഭകരമാണല്ലേ, ഇപ്പൊ പൊതുവെ പഴയപ്പം മുളകിന് വില കൂടുതലാണ് അടക്കേക്ക്. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞാലും മുമ്പിലത്തെ കൊല്ലം മറ്റേ എനിക്ക് 3.5 കിലോ മുളക് കിട്ടിയതാണ്, അന്നേരം വില എന്ന് പറഞ്ഞാൽ 280-290 300 ഏറ്റവും കൂടിയത്. ഈ 2 വർഷം കൊണ്ട് ഈ കൊല്ലം മറ്റേ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 40-50 കിലോ മുളക് കിട്ടും.
ഇപ്പോൾ വില ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു 10 കിലോ മുളക് കൊണ്ടുപോയി. ഇന്നത്തെ വില നാം മറ്റേ 400-500 കൂട്ടി. ഇപ്പം മുളകൊണ്ട് വിലയാണ്. പക്ഷേ ഇക്കൊല്ലം നമുക്ക് മുളകില്ല. മുളകില്ല. യോഗം കൂടെ വേണം ഇതിൻ്റെ ഇടയ്ക്ക്. രണ്ട് പണിയെടുത്ത് സാധനം ഉണ്ടായിട്ട് നമുക്കിത് അനുഭവിക്കാനുള്ള യോഗം, വിൽക്കാനുള്ള കാശ് ഉണ്ടാക്കാനുള്ള യോഗം വേറെ വേണം. പണിയെടുക്കാല്ല ഇപ്പോൾ വേറെ നമ്മൾ വേറെ ഒന്നും പഠിക്കാത്തതുകൊണ്ട് അറിയാവുന്ന ജോലി ഇതായതുകൊണ്ട് എന്താകുന്നു ചെയ്യോ പോകുന്നു. അതെ നമുക്കൊന്ന് ഒരിക്കലും എപ്പോഴെങ്കിലും രക്ഷപ്പെടുന്നുണ്ട് പ്രത്യാശയോടുകൂടി എന്താകുന്നു. വീണ്ടും വീണ്ടും കൃഷി നിർത്തുന്നില്ല, തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത ഇതിനുള്ള ലാഭം ഈ അടുത്ത് വേറെ എന്താണെങ്കിൽ നോക്കണമെങ്കിൽ ക്യാറ്റ് കൃഷിയൊന്ന് ചെയ്തതായിട്ട് നോക്കി ഞാൻ എൻ്റെ കാണിച്ചു തരാം. വീണ്ടും മിറ്റത്തുണ്ട് ക്യാറ്റ് പിടിക്കും, ക്യാറ്റ് പിടിക്കുകയും ചെയ്തു. ഇത്ര നേട്ടത്തിൽ എന്തായി 3 മാസം കൊണ്ട് വിളവ് കൊടുക്കാം. അപ്പം അതിനോടൊരു ചെറിയൊരു താല്പര്യം കൊണ്ട് ഞാൻ പാകി ഇട്ടേക്കുവാണ്. ചെറിയൊരു ഇതുണ്ടാക്കിയിട്ട് പാകി വെക്കും. ഇത്ര നീട്ടം വലുപ്പായി. ക്യാറ്റിന് വിലയുണ്ടോ ഇവിടെ? ക്യാറ്റിന് ഇപ്പം 80 വിലയുണ്ട്. വിലയുണ്ട്. നമുക്കൊരു 10-40 കിലോ കിട്ടിയ 40 രൂപ വില കിട്ടിയാൽ തന്നെ ആവറേജ് വില അതിന് 50-60 അതിൻ്റെ വില. ഇതെങ്ങനെ വിത്തും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച? വിത്തും കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുണ്ട്, ഡ്രൈവറുണ്ട്. മറ്റേ നാട്ടിൽ പറഞ്ഞിട്ട് വണ്ടി പോകുന്നത്. ഡ്രൈവർ എന്തായി അങ്ങ് മറ്റേ പൂനെ നിന്ന് കൊണ്ടുപോകണം ഇത്ര ഒരു പാക്കറ്റിന്. അത്രയുള്ള പാക്കറ്റിന് തന്നെ 600 രൂപയാണ്. കാണാനില്ല, ചെറിയൊരു പാക്കറ്റ് 600 രൂപ. പക്ഷെ അതിൽ ഇഷ്ടംപോലെ ഉണ്ട് സാധനം. പേകന് ഇപ്പോൾ ഒരു 10 എണ്ണാറായിട്ടില്ല, എന്നാൽ തന്നെ ഒരു 10-3000 മറ്റേ വിത്തുണ്ട്. ഞാനിത് ബാക്കിയുള്ള പണിയെടുക്കാത്തതന്നെ വെച്ച് ഇത് എത്രത്തോളം വിത്ത് ഉണ്ടാകും കെടുത്ത് വരുന്നു അതിനനുസരിച്ച് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഉണ്ടാക്കാൻ നേരത്തെ മറ്റേ വീടിൻ്റെ മറ്റേ തറേൻ്റെ അവിടെ തന്നെ ഞാൻ അവിടെ നിന്ന് മറ്റേ വയലിലോട്ടാക്കി. കാരണം അവിടെ ഒതുങ്ങൂല, ഒരു കൃഷിയായിട്ട് തന്നെ നടക്കട്ടെ. അതിലൊന്ന് പഠിച്ചു നോക്കാലോ നമുക്ക്. നമ്മുടെ വിളയൊന്നും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാലോ. അത് ചിലപ്പോൾ ചില പാവപ്പഴമുള്ള വരും, ചിലപ്പോൾ അതിൻ്റെ കേടുന്ന സമയത്ത് എന്ത് മരുന്ന് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു തരാം, നീൻ്റെ ബാക്കിയുള്ള കേസിട്ട് എന്നെ പറഞ്ഞിരുന്നതാണ്. കൃഷിയുണ്ട്, പച്ചക്കൃഷി പണ്ടേ താല്പര്യമാണ്. പിന്നെ ലാഭവും നഷ്ടവും നോക്കിയിട്ടുണ്ട്, എന്താണ് ചെയ്യും, കിട്ടുന്ന ലാഭം അത് തന്നെ. അതിനായി ഞാൻ കാണിച്ചുതരാം. എന്താ അത്? മീൻ ചത്തു പോകുന്നു അല്ലേ? തീറ്റ കുറഞ്ഞിട്ടോ? പി എച്ച് അത് നോക്കുന്ന മെഷീനൊക്കെ ഉണ്ടോ ഇവിടെ? ഇതിനുള്ള വാവലിപ്പം എന്താ പിള്ളേനാക്കി പ്രോട്ടീൻ കൂടുതൽ. ഇതാണ് ഫോർ കേട്ടോ. എങ്ങനെയാ കടന്നു പോകുന്നത്? എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ എന്താ എണീറ്റ് വാടക ഇങ്ങോട്ടേക്ക് വരിക. കാരണം ആദ്യം മീൻ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വെച്ചിട്ട് വലിയ മീനാണെങ്കിലും കേസിട്ട് കാര്യം വെള്ളക്കുറവോ കാര്യങ്ങളോ നോക്കും. രാവിലെ പി എച്ച് നോക്കും, പി എച്ച് അമോണിയം കറക്റ്റാണോ നോക്കും. അതിന് ശേഷം എന്താ വെള്ളം കുറവുണ്ട് അതെല്ലാം നോക്കി ഒരു അരമണിക്കൂർ ആണെങ്കിൽ തന്നെ എന്താവും വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ 8:30 ആകുമ്പോഴത്തേനാണ് ഈ പച്ചക്കറി ഉണ്ട്, കുറേ പച്ചക്കറി നനയ്ക്കും. വീടിൻ്റെ അവിടെ ഉണ്ട് കുറച്ച് പച്ചക്കറിയും കച്ചടിയൊക്കെ, അതൊക്കെ നനയ്ക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8:30 ആകുമ്പോഴത്തേനെന്താവും ഞാനൊരു റിസോർട്ടിലെ വണ്ടിയിലാണ് പോകുന്നത്. അവരുടെ വണ്ടി കറക്റ്റ് എന്താണോ 9:30 അവിടെ നിന്ന് വണ്ടി എടുക്കണം. കാരണം അതിന് മറ്റേ മുതലാളി ഒരു സൈഡ് തളർന്നാണ് സ്റ്റോക്ക് വന്നിട്ട്. അപ്പോൾ മൂപ്പരെയും കൊണ്ട് എന്താണെന്ന് പോകണം. അപ്പോൾ അത് നമ്മൾ ആ കറക്റ്റ് ആ ടൈമിന് ഫിസിയോതെറാപ്പിക്ക് ചെന്നിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ കയറും. അപ്പോൾ നമ്മൾ വെറുതെ എന്താണോ കുത്തിപ്പിടിച്ചിരിക്കണം 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എന്താവും കഴിയും. പിന്നെ ബാങ്ക് ഇടപാടോ കാര്യങ്ങളും മൂപ്പരെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി നേരെ മൂപ്പരെ കൊണ്ട് വിട്ടിട്ട് വീട്ടിൽ നിന്ന് 2 മണിക്കൂർ വീട്ടിൽ വരും. ഒന്നുപാടെ എന്തോ മീൻ്റെ തീറ്റയും കൊടുത്ത് രാവിലെ തീറ്റ കൊടുക്കട്ടോ പറഞ്ഞില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് തീറ്റ കൊടുക്കും. മറ്റേ വലുതിനൊന്നും ഇതിനൊന്നും മറ്റേ എന്താവില്ല, 2 നേരം മറ്റേ ഒരു 1.5 നേരം കൊടുക്കുള്ളൂ. ബാക്കിയെല്ലാം അതിന് 2 നേരം, ചെറുതിനാണെങ്കിൽ 3-4 നേരം. ഇതിനൊക്കെ ഇപ്പം ഇപ്പം കണ്ടില്ല, കാണുമ്പോൾ കാണുമ്പോൾ കൊടുക്കും. ചെറുതല്ലേ മനുഷ്യരെ പോലെ തന്നെ പിള്ളേർ തീറ്റയുടെ സമയത്ത് കിട്ടി കഴിഞ്ഞാൽ കേട്ടിട്ടില്ല. അത് കഴിഞ്ഞാൽ 2 മണിൻ്റെ പുറയിലോട്ട് അങ്ങനെ എന്തായി കുറേ കാര്യങ്ങളൊക്കെ നടത്തി എന്താവും. വൈകിട്ടാകുന്നൊന്നും അറിയില്ല ഈ പണിയായത് എന്ത് കഴിഞ്ഞാൽ. പിന്നെ അങ്ങാടിയിൽ നിന്നും കറങ്ങില്ല, പണ്ടൊക്കെ അങ്ങാടി തന്നെയായിരുന്നു. ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടി തന്നെ വണ്ടി പിന്നല്ലേ. ഇപ്പം തന്നെ എപ്പോഴെങ്കിലും അങ്ങാടിക്ക് പോയാൽ പോയി ഇല്ല നേരെ വീട്ടിലോട്ട് പോയി. ഇവിടെ നിന്ന് എത്ര മണിയാകുമ്പോൾ വീട്ടിലോട്ട് പോകും? ഇവിടെ നിന്ന് ഒരു 7 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതല്ലേ. ഇന്നിപ്പോൾ ഇന്ന് വന്നിട്ടില്ല, അതാണ് ലൈറ്റ് തെളിഞ്ഞ് നടക്കുന്നത്. രാവിലെ മോട്ടർ കാറായിട്ട് എന്തായി വെള്ളമോട്ട് പോയല്ലോ. അപ്പോൾ ടൈം ട്രാവലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ജോണേട്ടാ ഞങ്ങൾ പോയേക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കും, മൊത്തത്തിൽ ഉഷാറാക്കി ഡെവലപ്പ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് വിളിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.